പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 18:28 അപ്പോളോസിനെ കുറിച്ച് പറയുകയാണ്. അപ്പോളോസ് അവൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവാണെന്ന് തെളിയിക്കുകയും യഹൂദ പ്രമാണിമാരുടെ വാക്കുകൾ മുട്ടിക്കുകയും ചെയ്തു, ഓർപ്പിച്ചു കളഞ്ഞു അവരെ. പലപ്പോഴും ശിഷ്യന്മാർ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, യേശു ക്രിസ്തുവാണെന്ന് തെളിയിക്കുവാൻ. ക്രിസ്തുവിനെ അവർക്കറിയാം എന്നുള്ളതാണ് സത്യം. എന്നാൽ യേശുവാണ് ക്രിസ്തു എന്നവർക്ക് ബോധ്യപ്പെടുന്നില്ല. കാരണം ഈ ലോകത്ത് കാലിത്തോളത്തിൽ ജനിച്ച് പരിശുദ്ധ അമ്മയുടെയും അവസരപിതാവിനെയും മകനായി വളർന്ന് 30 പരസ്യജീവിതത്തിന് ഇറങ്ങി പാപികളുടെയും ചുങ്കക്കാരുടെയും രോഗികളെയും പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെയും കൂടെ ഇരുന്ന് അവരെ സ്നേഹിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരെ സൗഖ്യപ്പെടുത്തി അവർക്ക് മാനസാന്തരം നൽകി പാപമോചനം നൽകി ജീവിച്ചു, അവസാനം നിസ്സഹായനായി കുരിശിൽ മരിച്ചു. ഈ യേശു ക്രിസ്തുവാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. മനുഷ്യർക്ക് വേണ്ടി താഴ്ന്നിറങ്ങി വന്ന ദൈവം, തൊഴുത്തിൽ പിറന്ന ദൈവം, മനുഷ്യരുടെ കൂടെ ജീവിച്ച ദൈവം, അവരുടെ വേദനകൾ അറിഞ്ഞ് അവരെ രക്ഷിക്കുവാൻ വേണ്ടി അവരോളം താഴ്ന്ന ദൈവം, അവസാനം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദൈവം, ഇത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് യേശു, ഇതാണ് യേശുവിന്റെ മഹത്വം, ഇതാണ് സുവിശേഷ പ്രസംഗം. സുവിശേഷത്തിന്റെ കാതലായ തത്വം ഇതാണ്, അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു ലോകത്തിലേക്ക്. ഇത് വെളിപ്പെടുത്തണം. കുരിശിൽ മരിച്ച യേശു, ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കലാണ് സുവിശേഷം.